ഇവരെക്കാട്ടിലും വലിയൊരു ബാഡ് ബോയ് ആണ് ഞാൻ. അപ്പൊ ആ ഒരു ബാഡ് ബോയ് ക്യാരക്ടർ പിടിക്കാൻ എത്രത്തോളം ഞാൻ ക്യാരക്ടർ ഒന്നും പിടിക്കാറില്ലല്ലോ, അറിയില്ല. ഞാൻ തലേദിവസം വന്ന് വേറെ പടത്തുനിന്ന് വന്നിട്ട് അങ്ങനെ വന്നിട്ട് അടുത്ത പടം ചെയ്ത് പോകുന്ന ആളല്ലേ. അമ്മക്ക് പറയുന്ന സാധനം ചെയ്യുക പോവുക എന്നല്ലാതെ നമ്മള് പിന്നെ സാരം ഉണ്ടായിരുന്നു ഇവിടെ. ആ അവൻ കൃത്യമായിട്ട് അവൻ എഴുതി വെച്ച എന്താണെന്നുള്ളത് അവൻ കൃത്യമായിട്ട് കാണിച്ച് പറഞ്ഞു തരുമായിരുന്നു. നമുക്ക് എളുപ്പമായിരുന്നു അതുകൊണ്ട്. അതൊക്കെ ചോദ്യ കാസ്റ്റ് ചെയ്യാൻ സാധ്യത ഇക്ക ചെയ്യുമെന്ന് ചോദിക്കുക. ഇക്ക മലയാളം വിട്ടു വെക്കുക അപ്പോഴാ ഒടിഞ്ഞ കൈയാണ്. അപ്പോ അല്ല അതാ നമ്മളൊക്കെ ഇവരുടെ ഒക്കെ ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരല്ലേ നമ്മള്. അതുകൊണ്ട് ഇക്ക ചെയ്യാന്ന് ഇപ്പൊ വാക്ക് പറഞ്ഞപ്പോ എന്നെ പറഞ്ഞ സന്തോഷം വേറെ. ലാലട്ടിനെ മൈജിക്ക് എന്നെ വിളിച്ചിരുന്നു എനിക്ക് ഡേറ്റിൽ എന്നെ പോകാൻ പറ്റില്ല. നീരജ് ചെയ്തു, നീരജ് ചെയ്തല്ല, മൈജിക്ക് വിളിച്ച സമയത്ത് ബേസിലും ഞാനായിരുന്നു. ഞാൻ തിരിയിട്ട് മലയാളിക്ക് പറഞ്ഞ എടാ അവര് പറയുന്ന വയസ്സൊക്കെ പോവാം, പറയുന്ന വയസ്സൊക്കെ പോവാം. അവരപ്പോ ലാലേട്ടനേക്കാളും പൈസ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ലാലേട്ടനെ പോലും ഇത്രയും പൈസ ഇല്ല മോനെ, വേണമെങ്കിൽ വന്ന് ചെയ്താൽ മതി എന്ന് അവര് പറഞ്ഞു മൈജിക്കാര്. അങ്ങനെ അത് അത് പോയി. ഞാൻ ഡിജിറ്റൽ അല്ലടാ, ഞാൻ മെയിൻ ഇതിലോട്ട് ടിവിയിലോട്ട് വരാറില്ല. പ്ലസ് പരസ്യം ഇനോഗ്രേഷൻ, ഇനോഗ്രേഷൻ കട്ട് ചെയ്യാൻ കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ ഇങ്ങനെ അട്ടി വേദന എടുക്കണം. അതെ 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 ഇതൊക്കെ പിടിച്ച സിനിമ ഇല്ലാതെ ആയിപ്പോയാലോ, എന്തിനാ ഇപ്പൊ ഉള്ളത് പോലെ പോട്ടേന്നെ, അതല്ലേ നല്ലത് അല്ലേ. അത് ഇവിടുത്തെ നമ്മുടെ ഇതിനകത്ത് നിന്ന് മാറിപ്പോ കൈപിടിഞ്ഞൊന്നുമല്ല. ലുക്മാൻ ഒരു പടം ഹർഷകൊക്കെ ഉണ്ടയുടെ ഒക്കെ പുള്ളിയുടെ പുള്ളിയുടെ പടത്തിന്റെ ഷൂട്ടിനിടയിൽ ഒന്ന് ചവിട്ടിയപ്പോ തിരിച്ചു പോയി റിസ്റ്റ് ഒന്ന് പൊട്ടി സർജറി കഴിഞ്ഞ് പ്ലേറ്റ് ഇട്ടു കഴിഞ്ഞു. സോഫി ചേച്ചിയുടെ പടം ചെറിയൊരു ആക്ഷൻ ഉണ്ട്, പിന്നെ അതിനെ ഫോളോ ചെയ്യുന്ന രണ്ട് പടങ്ങളൊക്കെ ചെറുങ്ങനെ. ഏതാ പൈസ ഏതോ ഇവന് ഇൻകം ടാക്സിലാണ് ഇവൻ. എടാ ഞാനൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ, എന്തിനാ ഇപ്പൊ അതിന് അറിഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് ഇപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് പറയണോ. ആ പണ്ണൊക്കെ കയ്യിൽ വെച്ചാ മതി. ആ പണ്ണ്